സെറ്റാണ് എനിക്ക് ഭയങ്കരമായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ഒരു ബാലൻസ്ഡ് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോൺ വന്നിരിക്കുന്നത്. ഞാൻ ഐഫോണിന്റെ 15 പ്രോ മേടിച്ചു, ഇപ്പം ഒരു ദിവസം സീരിയസ്ലി യൂസ് ചെയ്തു. നമുക്ക് അൺബോക്സിംഗ് സൈഡൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നുമില്ല. ആകെപാടുള്ള ഒരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ പഴയ USB-C2 ലൈറ്റ്നിംഗ് ആയിട്ട് വരുന്ന കേബിളാണ്. ഇതൊരു നോർമൽ കേബിളായിരുന്നു. ബട്ട് റൈറ്റ് നോ ഇപ്പം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രെയ്ഡഡ് കേബിളാണ്. ഓക്കെ, എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാനിത് പൊട്ടിച്ചു കിട്ടില്ല. അപ്പം ഡിഫറൻസ്, അത് ഒരു ബ്രെയ്ഡഡ് കേബിൾ ആയതുകൊണ്ട് ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യും. അത് ദാറ്റ് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഫോണിൻ്റെ സൈഡിലാണ് സീരിയസ്ലി എനിക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഞാൻ 14 പ്രോ സീരീസും 13 പ്രോ സീരീസും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം വെയിറ്റ് ഒരു കുറേ, ഒരു 2-3 ജനറേഷൻ മുന്നേ ഉണ്ടായിരുന്ന ഒരു പ്രോ സീരീസിൻ്റെ വെയിറ്റിലേക്ക് പോയിട്ടുണ്ട്. മേ ബി പ്രോ സീരീസ്, അവർ പറയുന്നത് പ്രോ സീരീസിലെ ഏറ്റവും വെയിറ്റ്ലെസ് ഫോണാണ്. അപ്പം പ്രോബബ്ലി 11 പ്രോയിനെക്കാട്ടും വെയിറ്റ് കുറവാണെന്നായിരിക്കാം മേ ബി മീൻ ചെയ്തത്. ഐഫോണിൻ്റെ ഫസ്റ്റ് പ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോണിൻ്റെ 11 പ്രോ ആണ്. ആൻഡ് 11 പ്രോയ്ക്ക് വരുന്ന വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 188 ഗ്രാംസ് ആണ്. ആൻഡ് ഐഫോൺ 15 പ്രോയുടെ വെയിറ്റ് വരുന്നത് 187 ഗ്രാംസ് ആണ്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും പ്രോ സീരീസിലെ ഏറ്റവും വെയിറ്റ്ലെസ് ഫോണാണ് ഐഫോണിൻ്റെ 15 പ്രോ. ഉറപ്പായിട്ടും അത് ഫീൽ ചെയ്യാനുണ്ട്. ദാൻ ദാറ്റ് വന്നിരിക്കുന്ന മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ USB-C ആണ്. സീൽ ഈ വരുന്ന കേബിളും കൊണ്ട് വലിയ യൂസേജ് ഒന്നും ഒരു പ്രോ മേടിക്കുന്ന ആൾക്ക് കാണില്ല. ബിക്കോസ് പ്രോ മേടിക്കുന്ന ആൾ ഉറപ്പായിട്ടും ഫോട്ടോഗ്രാഫി ഓറിയൻറ്റഡോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ വർക്ക് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്ന് ഒരു മൈൻഡുള്ള ആളായിരിക്കും. അപ്പോൾ ആൾ ഉറപ്പായിട്ടും ഈ കേബിളിന് പകരം മേടിക്കേണ്ടത് ഉള്ള കട്ടിയുള്ള കേബിൾസ് ആണ്. ഉറപ്പായിട്ടും 3.0 സീരീസിലുള്ള USB-C കേബിൾസ് മേടിച്ചിട്ടേ അവർക്ക് എന്തായാലും യൂസ് ഉള്ളൂ. ഐഫോൺ 15 പ്രോയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫീൽ ചെയ്ത ഒരു മെയിൻ ഡിഫറൻസ് ഈ വെയിറ്റ് മാത്രമല്ല, സീരിയസ്ലി കയ്യിൽ പിടിക്കുമ്പം പഴയ 5S ഫീലാണ് എനിക്ക് കിട്ടിയത്. മേ ബി എനിക്ക് കിട്ടിയിരിക്കുന്നത് നാച്ചുറൽ ടൈറ്റേനിയം എന്ന് പറഞ്ഞ കളറാണ്. അപ്പം ആ കളറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കാം മേ ബി, എനിക്കറിയില്ല. പക്ഷേ ഇൻഹാൻഡ് ഫീലിൽ ഒരു ഐഫോൺ 5S ഇച്ചിരിയുടെ വലിയ സൈസ് വന്നാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു ഫീലാണ് ഇൻഹാൻഡിൽ കിട്ടുന്നത്. പിന്നെ വന്നിരിക്കുന്ന നെക്സ്റ്റ് മെയിൻ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആക്ഷൻ ബട്ടണാണ്. നമ്മുടെ സൈലൻറ്റ് ബട്ടൺ എടുത്ത് മാറ്റിയിട്ട് ഒരു ആക്ഷൻ ബട്ടൺ വന്നിട്ടുണ്ട്. അപ്പം ആക്ഷൻ ബട്ടണിനെ നമുക്ക് പല രീതിയിലും അസൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് ക്യാമറ ആയിട്ടോ അല്ലെങ്കിൽ ടോർച്ച് ഓൺ ആക്കുന്നതോ ഓഫ് ആക്കുന്നതോ ആയിട്ടോ, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. സോ എനിക്ക് സീരിയസ്ലി ആ മ്യൂട്ട് ബട്ടൺ അല്ലെങ്കിൽ ആ സൈലൻസ് സ്വിച്ച് തന്നെയായിരുന്നു എനിക്കിഷ്ടം. സോ ഞാൻ സീരിയസ്ലി ഇപ്പം ചെയ്തിരിക്കുന്നത് ടോർച്ച് ഓൺ ആക്കുന്ന രീതിയിലാണ് ഞാൻ ആ ബട്ടൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടം ആ ഒരു സൈലൻസ് സ്വിച്ച് തന്നെയായിരുന്നു. മേ ബി ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ്. എൻ്റെ ഒരു തിങ് എനിക്ക് ആ സൈലൻസ് സ്വിച്ച് വേണമെന്നായിരുന്നു. വലിയ ഡിസൈൻ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ടൈറ്റേനിയം ബോഡി വന്നുകൊണ്ട് കുറച്ചൊക്കെ വെയിറ്റ് കുറഞ്ഞു. ഈ ആക്ഷൻ ബട്ടൺ വന്നു, USB-C വന്നു. അല്ലാതെ വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഈ കർവ്ഡ് എഡ്ജസ് വന്നിട്ടുണ്ട്. ഏറ്റവും ഷാർപ്പ് എഡ്ജസ്സിന് പകരം കർവ്ഡ് എഡ്ജസ് വന്നു. അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ ഡിഫറൻസസ് മാത്രമേ സീരിയസ്ലി ഫോണിൽ വന്നിട്ടുള്ളൂ. എനിക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്ത സൈഡ് എന്ന് വെച്ചാൽ ഐഫോണിൻ്റെ ക്യാമറ സൈഡാണ്. സാംസങ്ങിൻ്റെ ഫോൺസിനായിരുന്നു ഫോട്ടോഗ്രാഫിയിൽ കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫോട്ടോ എടുക്കാൻ ഉറപ്പായിട്ടും ഐഫോൺ കൊള്ളാമായിരുന്നെങ്കിലും, ബട്ട് അതിനകത്തുള്ള ഒരു കളർ ആക്യുറസി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ഇച്ചിരി പോപ്പി ആയിട്ടുള്ള കളേഴ്സൊക്കെ സാംസങ് ഇച്ചിരി നമ്മളെ ലൈക്ക് ടെംപ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് ഒരു 10 ഫോട്ടോ എടുക്കുമ്പോൾ 7 ഫോട്ടോ യൂസബിൾ ആണെങ്കിൽ ആ 7 എണ്ണവും ഭയങ്കര നല്ല രസമുള്ള കളർഫുള്ളായിരിക്കും സാംസങ്ങിൻ്റെ ഫോൺസ്. ബട്ട് നമ്മുടെ ഐഫോണിൻ്റെ കേസിൽ ലൈക്ക് എഴുതുന്ന 9 പിക്ചേഴ്സും കൊള്ളായിരിക്കും, പക്ഷേ അത്ര പോപ്പി ഒന്നും ആയിരിക്കില്ല, നാച്ചുറൽ ആയിരിക്കും. ബട്ട് റൈറ്റ് നൗ ഇതിൻ്റെ HDR കാപ്പബിലിറ്റീസ് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഫോണിനകത്തുനിന്ന് എടുക്കുന്ന ഏതൊരു പിക്ചറിൻ്റെയും ക്വാളിറ്റി ലെവൽസും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ക്യാമറയുടെ സെറ്റിങ്സിനകത്ത് ഫോട്ടോ മോഡിൽ നമ്മൾ ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത് 24 MP ആണ്. അപ്പം ഫോൺ എടുക്കുക, ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ 12 MP നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷേ 24 MP ഇതിനകത്ത് കസ്റ്റമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഏതൊരു പിക്ചർ എടുക്കുമ്പോഴും അത് മിനിമം 24 MP എടുക്കുന്നത്. ആൻഡ് അത്രയും വലിയ MP എടുക്കുന്നതെന്ന് പറഞ്ഞ് ഷട്ടർ ലാഗോ അങ്ങനൊന്നും ഇല്ല. നമുക്ക് സിംപ്ലി എടുക്കാവുന്നേ ഉള്ളൂ, ഒരു പ്രശ്നമല്ല. ഷട്ടർ ലാഗ്സോ അങ്ങനൊന്നും പ്രോബ്ലംസ് ഇല്ല. ഐഫോൺ 15 പ്രോ മാക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് ഒരു 5X ടെലിസ്കോപ്പിക് ക്യാം ആണ്. ബട്ട് ആ ടെലിസ്കോപ്പിക് ക്യാം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മളിപ്പോൾ ഒരു റീൽസോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പോർട്രേറ്റോ എടുക്കുമ്പോൾ കുറേ സ്റ്റെപ്സ് ബാക്കിലോട്ട് നിന്നിട്ട് വേണം അപ്പോൾ അതെടുക്കാൻ. പക്ഷേ എൻ്റെ യൂസേജിന് എനിക്ക് 3X ക്യാം തന്നെയാണ് വേണ്ടത്. സോ ഞാൻ സത്യത്തിൽ പ്രോയിലേക്ക് അഡ്ജസ്റ്റഡ് ആയ ബട്ട് എനിക്കും വലിയ ഫോണാണ് ഇഷ്ടം. കൂടുതലും ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു ഫോണായിരുന്നു. പക്ഷേ അതിനകത്ത് 5X എനിക്ക് യൂസബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ടാണ് പേഴ്സണലി ഞാൻ ഇതെടുത്തത്. ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ ആണെങ്കിലും ബാക്ക് ഫേസിംഗ് ക്യാമറാസ് ആണെങ്കിലും ഒന്നിലും വലിയ ഡിഫറൻസ് ഒന്നും 14 പ്രോയിൽ നിന്ന് വന്നിട്ടില്ല. 48 MP ഒരു മെയിൻ ക്യാമറയും ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ഒരു 12 MP ക്യാമറയും. ക്യാമറ സൈഡിൽ പിന്നെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലോക്ക് ഫോർമാറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കാൻ പറ്റും. അപ്പം വളരെ റോ ആയിട്ടുള്ള പിക്ചേഴ്സും അല്ലെന്നുണ്ടെങ്കിൽ നല്ല ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ പിക്ചറിൽ എഡിറ്റിലൂടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും. പ്രൊഫഷണലി
ഫോട്ടോഗ്രാഫീനെ കാണുന്ന അല്ലെങ്കിൽ വീഡിയോഗ്രാഫീനെ കാണുന്ന ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാം. ഈവൻ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയിലും ലോഗിലും നിങ്ങൾക്ക് പിക്ചേഴ്സ് ഒക്കെ എടുക്കാൻ പറ്റും. ആൻഡ് നിങ്ങളൊരു എസ് എസ് ഡി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്റ്റേണൽ എസ് എസ് ഡിയിലേക്ക് ഡയറക്റ്റ് വീഡിയോസ് ഒക്കെ സേവ് ചെയ്യുന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ സെറ്റ് ചെയ്യാൻ പറ്റും. യു എസ് ബി സി വന്നതിൻ്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ്. ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ദിവസമായിട്ടുള്ളൂ, ബട്ട് ആസ് ഓഫ് നൗ എനിക്കൊരു കുഴപ്പമില്ല എന്നേ ഉള്ളൂ. അല്ലാതെ ഒരു അടിപൊളി ബാറ്ററി ബാക്കപ്പ് ഒന്നും കിട്ടുന്നില്ല. ഇത് ജസ്റ്റ് 15 Pro ആണ്, മാക്സ് അല്ല. മാക്സിന് ഉറപ്പായിട്ടും ഒരു 9 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടണം, ബട്ട് എനിക്ക് ഇതിലൊരു 7 hours അടുത്താണ് സീരിയസ്ലി സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നത്. ആൻഡ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത് 27 watts വരെ ഇതിനകത്ത് ഫാസ്റ്റ് ചാർജിങ് ഉണ്ടെങ്കിലും നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഫാസ്റ്റസ്റ്റ് ചാർജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 watt തന്നെ. അപ്പം സീരിയസ്ലി പഴയ ചാർജേഴ്സ് ഉള്ളവർ ലൈക്ക് അധികം ചാർജ് ചെയ്യാവുന്നേ ഉള്ളൂ. ബട്ട് എനിവേ 27 watt മേ ബി ഫ്യൂച്ചറിൽ 27 watt ചാർജർ വന്നേക്കാം. എനിവേ അത് വളരെ സ്ലോ ആണ്. ബാക്കിയുള്ള കോമ്പറ്റീഷനെ ചെക്ക് ചെയ്യുമ്പം ഉറപ്പായിട്ടും അത് വളരെ സ്ലോ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ S23 Ultra ആണ് ഇന്ന് രാവിലെ വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇത് രണ്ടും കൂടെ ആയിരുന്നു ഇന്നലെയൊക്കെ ഉപയോഗിച്ചത്. അപ്പം ഒരു ക്യൂബ് ലുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും S23 Ultra ബെറ്റർ ആയിട്ടുള്ള പിക്ചേഴ്സ് ഇതിനകത്ത് ഇപ്പോൾ എടുക്കാൻ പറ്റുന്നുണ്ട്. ബട്ട് അതല്ലായിരുന്നു 14 Pro സിറ്റുവേഷൻ. വീഡിയോഗ്രാഫി ഉറപ്പായിട്ടും ഐഫോൺ ആയിരുന്നു ബെറ്റർ, അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഇല്ല. ബട്ട് സാംസങ്ങിൻ്റെ ഫോട്ടോഗ്രാഫി ഞാൻ പറഞ്ഞ പോലെയാണ് വളരെ പോപ്പി ആയിരുന്നു. പക്ഷേ ഇതും അടിപൊളിയായിട്ടുണ്ട്. ക്വാളിറ്റി ലൈക്ക് എല്ലാ പിക്ചേഴ്സിനും നമ്മളെടുക്കുന്ന എല്ലാ പിക്ചേഴ്സിനും 24 MP സേവ് ചെയ്യുന്നുണ്ട്. അതിൻ്റേതായ ഒരു ക്വാളിറ്റി ആൻഡ് ക്രിസ്പ് ആൻഡ് ക്ലിയർ, ആ ഒരു ക്ലാരിറ്റി ഒക്കെ നമുക്ക് എല്ലാ പിക്ചേഴ്സിലും നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റീൽസ് ആയിട്ട് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 14 Pro ഓ 13 Pro യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് വെയ്റ്റും USB-C ഒരു കൺസേൺ ആണെങ്കിൽ മാത്രം ജമ്പ് ചെയ്ത് വരിക. പെർഫോമൻസിലൊന്നും എനിക്ക് ഒരു ജമ്പ് ഫീൽ ചെയ്യുന്നില്ല. ഇത് 3nm ഒരു പ്രോസസ്സറാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം പവർ സേവിംഗ് ഒക്കെ കാണണം എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എനിക്കൊന്നും വലിയ എവിഡൻ്റ് ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. അതർ ദാൻ വെയ്റ്റും USB-C ഒന്നും പെർഫോമൻസിലാണെങ്കിലും ഒന്നും അടിപൊളിയായിട്ട് ഫീൽ ചെയ്തില്ല. ബട്ട് മേ ബി ഫ്യൂച്ചറിൽ അപ്ഡേറ്റ്സിലൂടെ ഒരു ബെറ്റർ പെർഫോമൻസ് ഒക്കെ കിട്ടിയെന്നിരിക്കാം. ആൻഡ് ഗെയിമിംഗ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണെന്നേ ഉള്ളൂ. എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തില്ല. ഞാൻ M2 iPad ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് BGMI അങ്ങനെയാണോ, ഓൾമോസ്റ്റ് സിമിലാരിറ്റി ഉണ്ട്. പക്ഷേ റേറ്റ്റേസിംഗ് ഒന്നും ലൈക്ക് എവിഡൻ്റ് ആയിട്ട് വരുന്ന ഗെയിംസ് ഒക്കെ ഫ്യൂച്ചറിലേ വരത്തുള്ളൂ. അപ്പം നമുക്ക് അത് ഫ്യൂച്ചറിൽ പറയാം. ഇനി ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഉറപ്പായിട്ടും ഇതിന് മന്ത് നമ്മൾ തരുന്നതായിരിക്കും. പിന്നെ എനിക്ക് വലിയ കൺസേൺ ഉള്ളൊരു തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയാണ്. ബിക്കോസ് ഇത് റിപ്പയർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇപ്പം ഫോൺ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓൾറെഡി 14 Pro ഒക്കെ അത്യാവശ്യം പൊട്ടുമായിരുന്നെങ്കിലും റിപ്പയർ ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് മേ ബി ഇത് പൊട്ടാനുള്ള ചാൻസസ് ഇച്ചിരി കൂടുതലാണ്. ബിക്കോസ് അപ്പം ലൈക്ക് കുറച്ചും കൂടെ ഫ്രീ സ്പേസസും എന്താണ് ഈസിലി ആക്സസ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ എഞ്ചിനീയറിങ്ങിലൊക്കെ കുറച്ച് ചേഞ്ചസ് ഉണ്ടാക്കിയതുകൊണ്ട് മേ ബി ഒറ്റയടിക്ക് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഈവൻ കുറേ ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഫോൺ പൊട്ടിയിട്ടുണ്ട്, പൊട്ടിക്കുന്ന ഇടയ്ക്ക് പൊട്ടിയിട്ടുണ്ട്, ടോപ്പ് ടെസ്റ്റിൽ ഒറ്റയടിക്ക് പൊട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം മേ ബി അതും ഒരു കൺസേൺ ആണ്. iPhone 15 Pro എന്നെ ലൈക്ക് അട്രാക്ട് ചെയ്യുന്നതായിട്ട് സീരിയസ്ലി ഈ വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, സീരിയസ്ലി വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ സെറ്റാണ് എനിക്ക് ഭയങ്കരമായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ഒരു ബാലൻസ്ഡ് വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷനാണ് ഫോണിന് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു ക്വിക്ക് റിവ്യൂ iPhone 15 Pro പറ്റിയുള്ള. ജസ്റ്റ് ഒരു 2 days ആയിട്ടുള്ള, അപ്പോൾ ഉറപ്പായിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ അക്കൗണ്ട് വരുന്നുണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ടും ചെക്ക്ഔട്ട് ചെയ്യുക, ഇപ്പം തന്നെ ഫോളോ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഓക്കെ, ബൈ.